ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. 800,000 രൂപ സച്ചി എടുത്ത് മറിച്ചത് എന്തിനാണെന്ന് അവന്തികയ്ക്ക് മനസ്സിലായിരിക്കുന്നു. അത് അനഘയോട് പറയുകയാണ് അവന്തിക. ഭാര്യ സഹോദരന് വേണ്ടി തന്നെയാണ് അവൻ മറിച്ചിരിക്കുന്നത്. സച്ചി അനൂപിന്റെ വലിയ കടബാധ്യത തീർത്തു കൊടുത്തു. ആ നന്ദിയ മീര ഫോൺ ചെയ്ത് എന്നെ അറിയിച്ചത്. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് അനഘയ്ക്ക് മനസ്സിലാവുന്നില്ല. അനൂപിന് 900,000 രൂപ കടമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. ദയാനന്ദൻ മാഷിനെയും അനൂപിനെയും നേരിട്ട് സഹായിച്ചാൽ ആ സഹായം അവരെ നിരസിക്കുമെന്നുള്ളത് കൊണ്ട് അവരറിയാതെ തന്നെ അവരെ സഹായിച്ചതാണ് സച്ചി. അത് സ്വന്തം ഭാര്യ പോലും അറിയാതെയാണ് സഹായിച്ചിരിക്കുന്നത്. ആ സഹായം ചെയ്തത് ഞാനാണെന്ന് വൃന്ദാവന വീട്ടുകാര് തെറ്റിദ്ധരിക്കുന്നു. ക്രെഡിറ്റ് എനിക്ക് കിട്ടുന്നു. ഇപ്പോ മനസ്സിലായോ? അത് കേട്ടപ്പോഴാണ് ആ അനക്കിക്ക് കാര്യം മനസ്സിലായത്. ഇതിപ്പോൾ അർച്ചനയോട് പറഞ്ഞാൽ സ്റ്റേജിയല്ല സഹായിച്ചെന്ന് എല്ലാവരും അറിയില്ലേ എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് അത് അവൻ ആരോടും പറയാൻ പോകുന്നില്ല. എന്റെ വിഷമം അതല്ല. ഇങ്ങനൊരു ഭീമമായ കടം അനൂപിന് നേരത്തെ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കായിരുന്നു. എന്തായാലും ഇതിലേക്ക് നമുക്ക് ലാഭമേ ഉള്ളൂ. അർച്ചനയോട് പോലും പറയാതെ സച്ചി ഇത് ചെയ്തെങ്കിൽ അർച്ചനയുടെ മനസ്സിലും ഇപ്പോ ചില സംശയങ്ങളുണ്ടാവും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, എല്ലാവരുടെയും മനസ്സിലെ സംശയങ്ങൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ സേതു ഈ സത്യങ്ങൾ അറിഞ്ഞതൊന്നും അവന്തിക അറിഞ്ഞിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിലിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയം അർച്ചന അവിടെ എത്തി. മേ കമ്മിങ് സർ എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന വരുന്നത്. എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് സച്ചി ആരാ വരുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അകത്തേക്ക് കയറി വരാൻ. അങ്ങനെ അർച്ചന പതിയെ അകത്തേക്ക് കയറി വരുന്നു. യെസ് എന്ന് പറഞ്ഞ് സച്ചി തിരിഞ്ഞു നോക്കിയതും അർച്ചന മുന്നിലിരിക്കുന്നു. താടിക്ക് കൈ കൊടുത്തൊരു പുഞ്ചിരിയോടെ സച്ചിയെ നോക്കിയിരിക്കുകയാണ് അർച്ചന. അത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സച്ചി. അർച്ചന എന്ന് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സർ എന്ന് അർച്ചനയും പറയുന്നു. അല്ല താനെന്താ ഇവിടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് സച്ചി എണീറ്റ് അച്ഛനയുടെ അടുത്തേക്ക് വരുന്നു. ആദ്യം സച്ചേട്ടന്റെ മുഖത്തെ ഈ അമ്പരപ്പൊന്ന് മാറട്ടെ എന്നിട്ട് പറയാം മറുപടി. സച്ചി പറയുന്നു, പിന്നെ അമ്പരക്കാരെ താനൊരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ വന്നിരുന്നാ ഞാൻ എന്ത് പറയാനാ? ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ, അപ്പൊ കരുതി ഇവിടെ വന്ന് സച്ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന്. പിന്നെ ഇതും ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതി. ഇത് എന്താണെന്ന് സച്ചി ചോദിച്ചപ്പോൾ സച്ചേട്ടനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതിച്ചോറാണ്, നല്ല വാഴ ഇലയിൽ പൊതിഞ്ഞ പൊതിച്ചോറ്. എന്നും ക്യാൻറ്റീനിൽ നിന്നല്ലേ കഴിക്കുന്നത്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചാൽ മതി എന്ന് അർച്ചന പറഞ്ഞപ്പോൾ താൻ ഒരു രക്ഷയില്ലല്ലോ, സർപ്രൈസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. സാധാരണ പോലെ എന്നും ജീവിച്ചിട്ട് എന്താ കാര്യം, ഇടയ്ക്ക് ചില സർപ്രൈസുകളും ആവാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏതായാലും താൻ എന്നെ ഞെട്ടിച്ചു, ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോ സച്ചേട്ടന്റെ ജോലി നടക്കട്ടെ, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല താനിത് എവിടെ പോവാ? അത് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. അതൊക്കെ പിന്നെ ആദ്യം താൻ കൊണ്ടുവന്ന ഈ ഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു, പിന്നെ ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനെയും പരിചയപ്പെടുന്നു. എന്നിട്ട് കുറച്ചു നേരം ഇവിടെ ചുറ്റിയടിച്ച് നടന്നിട്ട് പോയാൽ മതി. ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്, അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്ക എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ അർച്ചന അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന കൊണ്ടുവന്ന ആ വാഴയിലയിലെ പൊതിച്ചോറ് സച്ചി കഴിക്കാൻ എടുത്തു വെക്കുന്നുണ്ട്. എന്താ ഒരു സ്മെല്ല്, നമുക്ക് കഴിക്കാമെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, നമുക്ക് ഡൈനിങ്ങിൽ പോയി ഇരിക്കായിരുന്നു, ഇവിടെ ക്യാബിനില്. അത് സാരമില്ല, ഇവിടെ കിട്ടുന്ന പ്രൈവസി അവിടെ കിട്ടില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ ശരി ഞാൻ ക്ലീൻ ചെയ്തോളാം സച്ചേട്ടൻ കഴിക്കുന്ന അർച്ചന. ഇതെല്ലാം തന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ പിന്നെ തന്റെ കൈകൊണ്ട് വാരി തന്നാ മതി എന്ന് സച്ചി. അയ്യേ വാരി തരാനോ, ദേ ഓഫീസിലെ എം ഡി ആണ്, ആരെങ്കിലും കണ്ട നാണക്കേടാന്നേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അതൊന്നും സാരമില്ല, തന്റെ മുന്നിൽ തന്നെ ഭർത്താവല്ലേ, തനിക്കിപ്പോ പറ്റുമോ ഇല്ലയോ. അർച്ചന മടിച്ചിരുന്നപ്പോൾ സച്ചി പറയുന്നു, ആ എങ്കി പിന്നെ എനിക്ക് വേണ്ട, താൻ തന്നെ കഴിക്കേ, ഞാൻ വിശന്നിരുന്നോളാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പിണങ്ങി. എന്നാൽ അർച്ചന അതിൽ നിന്നും ഒരു ഉരുള ചോറ് സച്ചിയുടെ നേരെ നീട്ടി, അതും പുഞ്ചിരിയോടെ. അത് കണ്ടപ്പോൾ സച്ചിക്ക് സന്തോഷമാവുന്നു. അങ്ങനെ അർച്ചന തന്നെ സച്ചിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ട്. വല്ലാത്തൊരു ഫീലോടെ ഇരിക്കുകയാണ് സച്ചി. സങ്കടത്തോടെ അച്ഛനെ സച്ചി നോക്കുന്നു, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, എന്തു പറ്റി സച്ചിയേട്ടാ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്റെ ഓർമ്മ വെച്ച നാളിന് ശേഷം ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങനെ. അമ്മ എനിക്ക് വാരി തന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നെ സച്ചി പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛനും വിഷമാവുന്നുണ്ട്. ഇപ്പൊ അമ്മയെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട, എന്റെ മോനെ ഇത് കഴിച്ചേ എന്ന് പറഞ്ഞ് സച്ചിക്ക് വീണ്ടും വാരി കൊടുക്കുകയാണ് അച്ഛു. അങ്ങനെ അച്ഛു വാരി കൊടുക്കാൻ നേരത്ത് സച്ചി ഇങ്ങനെ കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്നത് കണ്ടിട്ട് അച്ഛു പറയുന്നുണ്ട്, അത് വേണ്ട, ആദ്യം വിഷമമൊക്കെ മാറ്റിക്കേ, അന്നത്തിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൂടാ. പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് സച്ചി. വിഷമം മാറിയോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും ഭക്ഷണം വാരി കൊടുക്കുന്നു. പിന്നെയും വാരി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉരുള സച്ചി വാങ്ങിച്ചിട്ട് അർച്ചനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നു. ഞാൻ കഴിച്ചോളാം എന്ന് അർച്ചന പറയുന്നുണ്ട്.
താനിത് കഴിക്കേ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ ഇരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം വൃന്ദാവനത്തിൽ ആതിര കിച്ചണിൽ നിൽക്കുകയായിരുന്നു. അപ്പോ പുറത്തെന്തോ ശബ്ദം കേട്ടിട്ട് വാതില് തുറന്നു നോക്കുന്നു. തുറന്നപ്പോ അതാ അജയ് തന്റെ മുന്നിൽ നിൽക്കുന്നു. അജയ് കണ്ട പാടെ ടെൻഷനോടെ നിൽക്കുകയാണ് ആതിര. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ആതിര ചോദിച്ചപ്പോൾ അതൊക്കെ പറയാം. ഇവിടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ എവിടെ പോയെന്ന് അജയ്. ഇവിടെ ആരുമില്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ അജയ് പറയുന്നു, ആരുമില്ലേ, അത് നന്നായി. അല്ലെങ്കിൽ ഞാൻ വന്നത് തന്നെ കാണാനല്ലേ. അവരൊക്കെ വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്നും രണ്ടൊക്കെ സംസാരിച്ചിരിക്കാന്നേ. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുമില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാനും വയ്യ. ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് ആതിര വാതിലടച്ച് കുറ്റിയിടാൻ തുടങ്ങിയപ്പോൾ അടയ്ക്കല്ലേ അടയ്ക്കല്ലേ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുകയാണ് അജയ്. സംസാരിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് അജയ് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ കിച്ചണിലേക്ക് പോവുകയാണ് ആതിര. ഈ സമയം ചുറ്റും നോക്കിയിട്ട് അജയ് അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. ആതിര വെള്ളം എടുക്കുമായിരുന്നു. നല്ല വീട് എന്ന് പറഞ്ഞ ആതിരയുടെ അടുത്ത് കിച്ചണിൽ എത്തിയിരിക്കുകയാണ് അജയ്. താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ദാ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ തന്നെ ആ വെള്ളം അജയ്ക്ക് നേരെ നീട്ടുകയാണ് ആതിര. നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം അല്ലേ എന്ന് അജയ് പറഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങി പോയേ എന്ന് ആതിര പറയുന്നു. നീ കിടന്ന് പിടയ്ക്കാതെ എന്ന് പറഞ്ഞ് അജയ് ആതിരയുടെ കയ്യിൽ പിടിക്കുന്നു. വിട് എന്ന് പറഞ്ഞ ആതിര തട്ടി മാറ്റുന്നുണ്ട്. നമ്മുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ, നമ്മൾ രണ്ടും ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചെന്ന് കരുതി ആരും ഒന്ന് പറയാൻ പോകുന്നില്ല. നാളെ ഒരു സമയം എന്റെ താലിയും കഴുത്തിലിട്ട് എന്റെ പിള്ളാരെയും പെറ്റ് അവരെ നോക്കി എന്നെയും സ്നേഹിച്ച് കഴിയേണ്ടവളല്ലേ നീ? അതിനെ കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ സംസാരിച്ച് കുറച്ചു നേരം ഇരിക്കാം എന്ന് പറഞ്ഞ ആതിരയുടെ തോളിലേക്ക് അജയ് പിടിച്ചപ്പോൾ തള്ളി മാറ്റുകയാണ് ആതിര അജയെ. സ്വപ്നങ്ങൾ സ്വയം കണ്ടാ മതി. നിന്റെ താലി കഴുത്തിലിടാനും നിന്റെ പിള്ളേരെ പെറ്റുപോറ്റാനും നിന്നെ സ്നേഹിക്കാനും ഇപ്പോ വേറെ ആളെ നീ നോക്കിക്കോ. അതിനെ ഈ ആതിരയെ കിട്ടില്ല, പോ പുറത്ത് എന്ന് പറഞ്ഞ് ആതിര അജയെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. ഓഹ്, ഞാനങ്ങ് പേടിച്ചു. എടി, നിന്നെ കേട്ടാനേ എനിക്ക് കൊതിയുണ്ടായിട്ടല്ല, ഒരു മോഹം നിന്നോടല്ല പൈസയോട്. നീ മറ്റവനെ സ്വപ്നം കണ്ട് നടന്നോ, എനിക്ക് ഒരു പരാതിയില്ല. വിവാഹം കഴിഞ്ഞ് നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ. വേണമെങ്കിൽ നിന്റെ ആ കാമുകിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി ആക്കി തരാം. ഞാൻ ഇത്രയും ഓഫർ പറഞ്ഞിട്ട് നിന്റെ മുഖത്തെ ആ ദേഷ്യം മാറുന്നില്ലല്ലോ എന്ന് അജയ് പറഞ്ഞിട്ട് ആതിരയെ തോളിലേക്ക് വീണ്ടും പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആതിര അജയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അജയ് വിട്ടുകൊടുക്കാതെ ആതിരയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് വീണ്ടും. അതെന്ത് പോക്കാ മോളെ, ചേട്ടൻ ഇത്രയും ദൂരം നിന്നെ കഷ്ടപ്പെട്ട് കാണാൻ വന്നിട്ട് നീ അങ്ങനെ മൈൻഡ് പോലും ചേരെ പോയാൽ എങ്ങനെയാ? ഒന്ന് അടങ്ങി നിൽക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. തക്ക സമയത്തിന് സന്ദീപ് അവിടെ എത്തിയിരിക്കുന്നു. അവിടെ എത്തിയത് മാത്രമല്ല, അജയ് കിട്ട് രണ്ട് പൊട്ടിക്കുകയും ചെയ്തു. ഇത്രയും ഭാഗം ഇവിടെ നിൽക്കട്ടെ, ഇനി കുറച്ചു നേരം നേരത്തെ നടന്ന സംഭവങ്ങൾ പറയാം. ആതിര കിച്ചണിലേക്ക് വന്ന് വെള്ളം ചൂടാക്കാനായി പോയ സമയത്ത് ആ കിച്ചണിൽ തന്നെ സന്ദീപ് ഉണ്ടായിരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് സന്ദീപിന്റെ അടുത്തേക്ക് ആതിര ടെൻഷനോടെ വന്നിട്ട് പറയുന്നു, അയ്യോ അച്ഛനോ ഏട്ടനോ ആരോ വന്നു. ആ വരാൻ പറ എന്ന് സന്ദീപും. ഇവിടെ എവിടെയെങ്കിലും കയറി ഒന്ന് ഒളിക്കൂ എന്ന് ആതിര സന്ദീപിനോട് ചോദിച്ചിരുന്നു. ഞാൻ വന്ന് വിളിക്കാതെ പുറത്തേക്ക് വരരുത്, എവിടെയെങ്കിലും ഒന്ന് മറിഞ്ഞിരിക്കെ എന്ന് സന്ദീപിനോട് ആതിര പറഞ്ഞു. ആ താൻ പോയി തുറക്ക്, ഞാൻ ഒളിച്ചോളാം എന്നും സന്ദീപ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒളിച്ചിരുന്നോണ്ടാണ് അജയ് വന്നപ്പോൾ ഇപ്പോൾ സന്ദീപിന് ഈ അടി പൊറ്റിക്കാൻ പറ്റിയത്. അജയെ വീണ്ടും സന്ദീപ് അടിക്കുന്നു. അജയുടെ നെറ്റി ആ ഭിത്തിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചിരിക്കുന്നു. എന്നിട്ടും സന്ദീപ് വിട്ടുകൊടുക്കാതെ അജയെ അവിടെ നിന്നും പുറത്താക്കി. അതും ചവിട്ടി പുറത്താക്കുകയാണ്. ഇടയ്ക്ക് ആതിര തടയുന്നുണ്ടെങ്കിലും വീണ്ടും സന്ദീപ് അടിക്കുന്നു. എന്നാൽ അജയ്ക്ക് ഈ രണ്ട് അടിയുടെ കുറവുണ്ടായിരുന്നു. എടാ, ഇവളെ ശല്യം ചെയ്തിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിലേ വഴിയെ മനസ്സിലായിക്കോളും. നീയാണല്ലേ ആതിരയെ കെട്ടിയടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ. നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു എന്നൊക്കെ അജയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് സന്ദീപ് പറയുന്നു. നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നന്നായി പരിചയപ്പെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അജയെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് വയറ്റിനിട്ട് നന്നായി ഇടിക്കുന്നു, പിന്നെ മുതുകിനിട്ടും കൊടുത്തു. ആകെ ക്ഷീണിതനായിരിക്കുന്നു അജയ്. ഞാനൊരു നട്ടലില്ലാത്ത ഒരുത്തനാണെന്ന പലരുടെയും കമന്റ്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും മൗനമായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ. അന്ന് അടക്കി പിടിച്ചത് ഇപ്പോ ഞാൻ നിന്നോട് തീർക്കുവാ. ഇതിപ്പോ ഞാനൊരു മണഗുണാഞ്ചനല്ല എന്ന് ഇവരുടെ മുന്നിലെങ്കിലും ഒന്ന് തെളിയിക്കണ്ടേ? എണ്ണിക്കട എന്ന് പറഞ്ഞിട്ട് വീണ്ടും സന്ദീപ് അജയ്ക്കിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ആതിരയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. കുറെയേറെ ഇടിയടിക്കുകയാണ് സന്ദീപ് അജയെ. സന്ദീപെ മതി, നിർത്ത് എന്ന് പറഞ്ഞ് ആതിര സന്ദീപിനെ തടയുന്നുണ്ട്. ഇപ്പൊ ഹാപ്പി ആയോ എന്ന് സന്ദീപ് ആതിരയോട് ചോദിച്ചവൾ ആതിര പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അല്ലല്ലേ എന്ന് പറഞ്ഞ അജയ് വീണ്ടും അടിക്കുകയാണ് സന്ദീപ്. ഇപ്പൊ അങ്ങനെ ഹാപ്പി ആണോ എന്ന് സന്ദീപ് വീണ്ടും ചോദിച്ചപ്പോൾ മൂളുകയാണ് ആതിര. പോടാ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട്
സന്ദീപ് ആ അജയെ പുറത്തേക്ക് തള്ളിയിടുന്നു. ഇനി മേലല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ശല്യപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുപോലെ രണ്ടു കാലിൽ നീ എഴുന്നേറ്റ് നിൽക്കില്ല. നിനക്കിവിടെ താലി കിട്ടണം അല്ലേടാ. ഇനി ഞാൻ നിന്നെ അടിച്ചാലേ ചിലപ്പോ നീ ചത്തുപോയെന്ന് വരും എന്ന് പറഞ്ഞ് സന്ദീപ് അജയെ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ആയി എന്ന് പറഞ്ഞിട്ട് സന്ദീപിന്റെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ആദരം നിൽക്കുന്നു. നടക്കാൻ പോലും കഴിയാതെ അജയ് അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം അർച്ചന സച്ചിയുടെ ചേറിൽ കയറിയിരിക്കുന്നു. ആ കസേര കൊണ്ട് വട്ടത്തിൽ നിന്ന് കറങ്ങുന്നുണ്ട്. അവിടുന്ന് ഒരു പേന എടുത്തു. ആ പേന കയ്യിൽ കറക്കി യെസ് കമീൻ എന്ന് ആജ്ഞയോടെ പറയുന്നുണ്ട്. ഐ എം ഹിയർ മാം എന്ന് സച്ചി കൈ കെട്ടിക്കൊണ്ട് പറയുന്നു. പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് അർച്ചന വീണ്ടും സച്ചിയോട് പറയുന്നു. ടെൽ മീ വാട്സ് മാറ്റർ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ മാഡം എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണമായിരുന്നു എന്ന് സച്ചി അർച്ചനയോട് പറയുന്നു. എന്റെ വൈഫിനോട് എന്റെ വൈഫിന്റെ കൂടെ എനിക്കൊന്ന് ടൂർ പോവാനാണ്. അർച്ചന പറയുന്നു, ഇങ്ങനെ ഭാര്യയും കൊണ്ട് അവിടെ ഇവിടെയും കറങ്ങാനല്ല ഇവിടുന്ന് ശമ്പളം തരുന്നത്, മനസ്സിലായോ? ആരവള്? സച്ചി പറയുന്നു, അവളാ ഇവൾ. അത് കേട്ട് അർച്ചന പൊട്ടിച്ചിരിക്കുന്നു. ശരി എന്നാ സച്ചിയേട്ടാ, ഞാൻ ഇനി പോയിക്കോട്ടെ എന്ന് പറഞ്ഞ കസേരയിൽ നിന്നും എണീറ്റ് ബാഗ് എടുക്കുകയാണ് അർച്ചന. താൻ ഇവിടെ ഇരിക്കണോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ, ഞാനിവിടെ ഇരിക്കുന്ന സമയം സച്ചിയേട്ടന്റെ വർക്കും കൂടി പെൻഡിങ് ആവില്ലേ എന്ന് സച്ചി പറഞ്ഞ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ അത്രമാത്രം ജോലിയൊന്നും ഇല്ലടോ, താൻ ഇരിക്കേ എന്നിട്ട് അർച്ചനയെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. മറ്റൊരു കസേരയിൽ സച്ചി, സന്ദീപ് എവിടെ? അവന് ഞാൻ കുറെ ട്രൈ ചെയ്തു, രാവിലെ അവനെ കിട്ടിയില്ല. വിവാഹം കഴിഞ്ഞ ശേഷം ഇതുവരെ അവൻ ഈ ഓഫീസിന്റെ പടി ചവിട്ടിയിട്ടില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഇന്ന് രാവിലെ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാന്ന് പറഞ്ഞ് പോയിരുന്നു. ഫ്രണ്ടിനെ കാണാൻ തന്നെയാണോ എന്ന് സച്ചി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അവൻ എവിടെ പോവാനാ? എടോ, സന്ദീപിന്റെയും മാതൃടേയും വിവാഹം കഴിഞ്ഞെങ്കിലും അവരെ കൂടുതൽ സമയം ഒറ്റയ്ക്ക് വിടണ്ട. താലി കെട്ടിയെന്നേ ഉള്ളൂ എതിർപ്പുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് താൻ ഇത് ആദരയോട് പറയണം. ഒന്നാമത് ഈ പ്രേമിക്കുമ്പോ ഭയങ്കര ധൈര്യമാണെന്ന് സച്ചി. ആണോ എന്ന് അച്ഛ ചോദിക്കുന്നു. പിന്നെ അല്ലാണ്ട്? കൂടെ സ്നേഹിക്കാനുള്ള ആളുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള ധൈര്യം കൂടുതലായിരിക്കും. അനുഭവം ഉള്ളതല്ലേ എന്ന് സച്ചി പറയുന്നു. സച്ചിയുടനെ പഴയ പ്രേമബന്ധം ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അതിനെ പ്രേമം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ, വൺ സൈഡ് ലവ് അല്ലേ. അത് ഭയങ്കര ഒരു ഫീലാ. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലത്. അവരറിയാതെ അവരെ ഇങ്ങനെ സ്നേഹിക്കാം. ഇനി ചാടിക്കേറി അവർ നോ എന്ന് പറഞ്ഞ അതുപോലെ ഒരു സങ്കടം പിന്നെ വേറെ ഇല്ലതാനും. സച്ചേടന്റെ പ്രേമത്തെ കുറിച്ചൊന്ന് പറയോ, ചുമ്മാ ഒന്ന് കേൾക്കാനാണ് നച്ചു. ഹലോ മാഡം, ഞാനത് പറയുന്നേയില്ല, താനത് അറിയുന്നതുമില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ബാക്കിയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതല്ലേ എന്റെ സച്ചി പറഞ്ഞപ്പോൾ ഒരു പരിങ്ങളോടെ അച്ചു ഇരിക്കുന്നുണ്ട്. എന്നാലേ ഇപ്പോ അതില്ല, ഇപ്പോ ഒരേ ഒരാളെ എന്റെ മനസ്സിലുള്ളൂ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചനയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിടരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.